ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇസയാസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞു വയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹം എന്നും നമ്മോട് കൂടെയുണ്ട് പതിനഞ്ചാം വാക്യം പറഞ്ഞു ഇങ്ങനെയാണ് എങ്ങനെയാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പറ്റിയമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ലോകത്തെ ഏറ്റവും വലിയ സ്നേഹം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അമ്മയുടെ സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ വാർത്തകളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ സോർത്താ മോഹങ്ങൾക്ക് വേണ്ടി സുഖലോലുപതയ്ക്ക് വേണ്ടി തെറ്റായ ബന്ധങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ വധിക്കുന്ന അമ്മമാർ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട് എന്നാലും കർത്താവ് പറഞ്ഞു വയ്ക്കും ഏറ്റവും വലിയ സ്നേഹം ഒരമ്മയുടെ സ്നേഹമാണ് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റമക്ക് തൻ്റെ മകനോട് കരുണ കാണിക്കാതിരിക്കുമോ അത്രമാത്രം സ്നേഹം അമ്മ നമുക്ക് നൽകുന്നുണ്ട് ഈ അമ്മ മറന്നാലും ഈ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും അമ്മ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരാള് മാത്രം നമ്മെ തള്ളിപ്പറയില്ല ആ വ്യക്തിയുടെ പേരെ നിന്ന് ആരെല്ലാം നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ കൂട്ടുകാര് നമ്മുടെ അയൽക്കാര് നമ്മുടെ ബന്ധുക്കള് നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കള് നമ്മളെ തള്ളിപ്പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാൾ മാത്രമാണ് ആരാണ് ആരാണ് ആരാ ഒച്ച പറ ദൈവം ദൈവം ഒരിക്കലും തള്ളിപ്പറയില്ല നീ എത്രമാത്രം പാപം ചെയ്താലും നീ എത്രമാത്രം ദൈവത്തെ വേദനിപ്പിച്ചാലും നീ എത്രമാത്രം ദൈവത്തിന് കീറിമുറിച്ചാലും ദൈവം ഒരിക്കലും തള്ളിപ്പറയില്ല അതിന് ഏറ്റവും വലിയ സ്നേഹമാണ് നമ്മുടെ ഈ കുരിശ് ആ കുരിശിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനകളിലൂടെ ഈശോ കടന്നുപോയി വിശ്വര പറഞ്ഞു വയ്ക്കും ഭരണക്ക് പറഞ്ഞു വയ്ക്കുന്ന ബ്രിജിത്ത് ഒക്കെ പറഞ്ഞു വയ്ക്കുന്ന ഈശോയുടെ പീഡാസഹനങ്ങളത്തെ കുറിച്ച് മൂവായിരത്തോളം മുറിവുകൾ ഈ മനുഷ്യ ശരീരത്തിൽ ഈശോയുടെ ശരീരത്തിലുണ്ടായിരുന്നു ശാസ്ത്രം പിന്നെ വീട് പറഞ്ഞു വയ്ക്കുക യേശുവിൻ്റെ ജീവി ശരീരത്തിൽ അവസാനത്തുള്ളി രക്തം പോലും ഇങ്ങനെ വാർന്നൊഴുകി നമുക്കറിയാം ആ രക്തം എപ്പോഴാണ് അവസാനത്തുള്ളി രക്തം വാർന്നൊഴുകിയത് എപ്പോഴാണ് ഒഴുകിയത് യേശോ മരിച്ചതിന് ശേഷം ഏറ്റവും ദുഷ്ടനായൊരു മനുഷ്യൻ കാരണം ഒരിക്കലും മരിച്ച ശരീരത്തെ നമ്മൾ അപമാനിക്കില്ല മരിച്ച ശരീരത്തോട് ആദരവ് കാണിക്കണമെന്ന് എല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ജീവൻ പോയി എന്നറിഞ്ഞിട്ടും ഏറ്റവും ദുഷ്ടനായ ലോങ്കിയാന പറയുന്ന പടം വന്നിട്ട് ഈശോയുടെ തിരുവിലാപിലേക്ക് ഒരു കുന്തം കുത്തിയിറക്കി വചനം പറഞ്ഞു വയ്ക്കും അവിടെ നിന്ന് അവസാനത്തുള്ളിൽ രക്തവും ജലവും ഒഴുകി അവിടെ നിന്ന് അവസാനത്തുള്ളിൽ രക്തവും ജലവും ഒഴുകി ആ ഭടൻ്റെ പേരായിരുന്നു ലോങ്കിയനോസ് ലോങ്കിയനോസ് എന്നൊരു വിശുദ്ധനാണ് ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവൻ പകർന്ന് നൽകിയ രക്തസാക്ഷിയായ ഒരു വിശുദ്ധനാണ് ആ ദുഷ്ടനായിരുന്ന ആ ഭടൻ ആ ഈശോയുടെ തിരുവിലാബിലേക്ക് കൊന്തം യാതൊരു മടിയുമില്ലാതെ കുത്തി കയറ്റിയ ആ ഭടൻ അവനെക്കുറിച്ച് ചരിത്രം പറഞ്ഞു വെക്കുക എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ ഒരു കണ്ണിന് അന്ധതയുള്ള ഒരു കണ്ണായിരുന്നു ഒരു കണ്ണിന് ഒരു കണ്ണായിരുന്നു ആ ദൈവത്തിന്റെ സ്നേഹം അവസാനത്തുള്ളിൽ രക്തമായിട്ട് ഈ ലോങ്ക്യാനസ് എന്ന് പറയുന്ന ആ ദുഷ്ടനായ ആ ഭടൻ്റെ കണ്ണിലേക്ക് അന്ധത ബാധിച്ച കണ്ണിലേക്ക് ഇറ്റു വീണു അവിടെ വലിയ അത്ഭുതം സംഭവിച്ചു അവന്റെ അന്ധത മാറി അവൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് ആ കുന്ത ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമാണ് ഇത് ഈശോയാണ് കർത്താവാണ് എന്ന് ഏറ്റുപറഞ്ഞ് ലോകത്ത് ഭജനം പ്രഘോഷിക്കുന്ന മനുഷ്യനായിട്ട് മാറി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ബലിപീഠങ്ങളിൽ നമ്മൾ വണങ്ങുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലോങ്ക്യാനുസ് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ ദുഷ്ടനായ മനുഷ്യനായിരുന്നു പൗലോസ് സാവുൾ എന്ന് പറയുന്ന പൗലോസ് നമുക്കറിയാം ഏറ്റവും നിഷ്കളങ്കനായ ഒരു ടീക്കൻ ഒരു വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല ആരിക്കെതിരായിട്ട് സംസാരിച്ചിട്ടില്ല എല്ലാവരെയും സ്നേഹത്തോടുകൂടി വാക്കുകൾ കൊണ്ട് വചനം കൊണ്ട് തീർത്ത് പിടിച്ച ആദ്യത്തെ രക്തസാക്ഷി സ്തഫാനോസ് എന്ന് പറയുന്ന ഡീക്കൻ ആ ഡീക്കനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുവാനായിട്ട് കൂട്ടുനിന്ന മനുഷ്യന്റെ പേരായിരുന്നു സാവുൾ എന്നത് സാവുളിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തഫാനോസ് കല്ലുകളാളും മൂടപ്പെട്ട് ശരീരം കീറി മുറിക്കപ്പെട്ട് ആ കുഴിയിൽ കിടന്ന് വാവിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് നിക്ഷമിക്കണമേ ഒരു ശാപവാക്ക് ആദ്യത്തെ രക്തസാക്ഷിയുടെ അധരത്തിൽ നിന്ന് വീണില്ല ഒരു വെറുപ്പിന്റെ വാക്ക് വിദ്വേഷത്തിൻ്റെ വാക്ക് ആ മനുഷ്യനിൽ നിന്ന് വിശുദ്ധ സ്ഥാനോസിൽ നിന്ന് വീണില്ല കാരണം സ്തഫാനോസിന്റെ ജീവിതം സ്നേഹത്തിന്റെ ദൈവത്തിന്റെ നിറഞ്ഞ ജീവിതമായിരുന്നു അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവര് സഹോദരനെ സ്നേഹിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവര് സഹോദരനെ സ്നേഹിക്കും സഹോദരനെ വെറുക്കുന്നവൻ്റെ ഉള്ളില് യോഹന്നാം ഒന്ന് യോഹന്നാം പറഞ്ഞു വയ്ക്കും അവനില് സ്നേഹമില്ല ദൈവമില്ല അവനൊരുപാട് പ്രാർത്ഥിക്കുമായിരിക്കാം അവൻ ഒരു പക്ഷേ ദേവാലയത്തിൽ വരുമായിരിക്കാം എന്നാൽ വെറുപ്പുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വസിക്കുന്നില്ല ദൈവസ്നേഹം ഉണ്ടായിരിക്കില്ല അന്ന് സ്തഫാനോസിന് കൊല്ലാനായിട്ട് കൂട്ടി യാതൊരു അനുകമ്പവും കാണിക്കാതെ യാതൊരു കാരുണ്യം കാണിക്കാതെ അട്ടകസിച്ചുകൊണ്ട് ആ സ്തഫാനോസിൻ്റെ മേലെ കല്ലെറിയാൻ കൂട്ടി നിന്ന മനുഷ്യനായിരുന്നു സാബുള് അവനെയാണ് ഈശോ ചേർത്ത് നിർത്തിയത് അവനെയാണ് ഈശ്വരന് ചങ്കിനോടിച്ച് അർത്ഥം നിർത്തിയായിട്ട് പറയും ഇനി മുതൽ നീ സാവുകളല്ല ഇനി മുതൽ നീ സാവുകളല്ല നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യേണ്ട മനുഷ്യനാണ് അഹങ്കാരത്തിൻ്റെ ആ കുതിരയുടെ മുകളിൽ നിന്ന് വീണ സാവുകള തൻ്റെ കണ്ണിൻ്റെ അന്ധതകൾ എടുത്തു മാറ്റപ്പെട്ട് ദൈവത്തിനായിട്ട് കണ്ണുകൾ തുറന്നപ്പോൾ ദൈവത്തിന് വചനം ശ്രമിക്കുന്നതായിട്ട് കാതുകൾ തുറന്നപ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നതിനായിട്ട് ഹൃദയങ്ങൾ തുറന്നപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു ലോകത്തിൻ്റെ അതിർത്തികൾ വരെ വിജാതരിടയിൽ പോലും വചനം പ്രഘോഷിക്കുന്ന ദൈവത്തിന് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്ന വലിയ വിശുദ്ധനായിട്ട് വിശുദ്ധ പൗലോസ് മാറി ഹാലേ ലുയാ ഹാലേ ലുയാ അതേ പ്രിയപ്പെട്ടവരെ ദൈവം ഒരിക്കലും എത്രമാത്രം ദൈവത്തെ വരുത്താലും എത്രമാത്രം ദൈവത്തെ കീറിമുറിച്ചാലും ദൈവത്തിന് ജനത്തിനെ പീഡിപ്പിച്ചാലും ദൈവത്തിന് സഭയെ പീഡിപ്പിച്ചാലും ദൈവം പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നൊരു തിരിച്ചു വരവ് ഞാൻ കാത്തിരിക്കുകയാണ് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് ദൂർത്തപുത്രൻ്റെ പിതാവിൻ്റെ സ്നേഹം കാരണം എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം കൊടുത്തു വളർത്തിയ ദുർ ഇളയ മകൻ അവനൊന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല സ്നേഹനിധിയായൊരു പിതാവുണ്ടായിരുന്നു അവന് ചുറ്റുപാടും തന്നെ പരിചരിക്കുവാനായിട്ട് ദാസന്മാരും ഉണ്ടായിരുന്നു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു എന്നാൽ ആ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് നോക്കി ലോകത്തിൻ്റെ പാപങ്ങളിലേക്ക് നോക്കി ആ പാപം നൽകുന്ന സുഖങ്ങളാണ് വലുതെന്ന് ആ മനുഷ്യൻ തെറ്റിദ്ധരിച്ചു ആ സുഖം അനുഭവിക്കാനായിട്ട് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആ നെഞ്ചോട് ചേർന്ന് നിന്ന് ആ മകൻ അതെല്ലാം ഉപേക്ഷിച്ച് ദൂർത്തനായിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് ലോകത്തിൻ്റെ ദൂർത്തിലേക്ക് ലോകത്തിൻ്റെ ആർഭാടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു വചനം പറഞ്ഞു വയ്ക്കും അവൻ അവസാനം ചെന്ന് വീണത് ഒരു പന്നി കുഴിയിലാണ് അവൻ അവസാനം പോയി വീണത് ഒരു പന്നി കുഴിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു മകളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു എറണാകുളത്ത് വെച്ച് ഏറ്റവും മാരകമായ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പിടിക്കപ്പെട്ട് മാസങ്ങളോളം ജയിലിൽ കിടന്ന മകൾ അവളുടെ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ പത്താം ക്ലാസ് വരെ ഉന്നതമായ വിജയം പിന്നീട് ഉപരിപഠനത്തിനായിട്ട് എറണാകുളത്തേക്ക് വന്ന് വീട്ടിൻ്റെ സുരക്ഷിതത്വവും കരുതലുമൊക്കെ ഉപേക്ഷിച്ച് കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി ചെറുതായിട്ട് തുടങ്ങിയ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം അത് മാരകമായി മാറി പിന്നീട് ഇതിലൂടെ പൈസ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് രാത്രിയിൽ തന്നെ ട്യൂവീലറും എടുത്ത് അവിടെ പലപ്പോഴും വിൽപ്പനക്കാരിയായിട്ട് പോയി മാതാപിതാക്കൾ പോലും പിന്നീട് അറിയുന്നത് ജയിലിൽ പിടിച്ച് പോലീസിൽ വാർത്തയാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരേ അവൾ പിന്നീട് വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അല്പസമയത്തെ സുഖത്തിന് വേണ്ടി ഈ ലോകത്തിൻ്റെതായ സുഖത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഹാലേ ലുയ ഹാലേ ലുയാ ഹാലേ ലുയാ ദൈവത്തിന് ഒരു പേരെ വചനം കൊടുക്കുന്നുള്ളു പുതിയ നിയമം ദൈവത്തിന് കൊടുക്കുന്ന പേര് ആ പേരാണ് ദൈവം സമം സ്നേഹം ദൈവം സമ സ്നേഹം യോഹനാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ യോഹനാഥ സ്ത്രീക ഇങ്ങനെ വിളിച്ചു പറയും നാല് പതിനാറിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് ദൈവം ആരാണ് ദൈവം ആരാണ് ദൈവം സ്നേഹമാണ് ദൈവത്തിന് വേറൊരു വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല നമ്മൾ അത്രമാത്രം ദൈവത്തിനകന്നാൽ ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെറിയൊരു ഫോട്ടോ എൻ്റെ മുറിയിലുണ്ട് പത്താം ക്ലാസ് മുതലേ ഉള്ളതാണ് അപ്പോൾ ഫോട്ടോയിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഹൗ മജ് ഗോഡ് ഇസ് ലവ് ഹൗ മജ് ഗോഡ് ഇസ് ലവ് അതായത് ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ദൈവത്തോട് ചോദിക്കുക ദൈവമേ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ദൈവം എന്ത് പറയും ഇപ്പം എവിടെ ഇരിക്കണം അമ്മച്ച് ചോദിക്കണേ ഈശോയോട് ചോദിക്കണേ ഈശോയെ നീ എത്ര മാത്രം എന്നെ സ്നേഹിക്കണേ എന്ത് പറയും ഏ എന്തു പറയൂ ദൈവം പറയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കരങ്ങൾ വിരിച്ച് ഈ കുരിശിക്കിടന്ന് ജീവൻ പെടഞ്ഞുകൊണ്ട് ഈശോ പറയും ഞാൻ ഇത്ര മാത്രം ഇതിനെ സ്നേഹിക്കുന്നു എത്രമാത്രം കുരിശോളം നമ്മെ സ്നേഹിക്കുന്ന ദൈവം അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തെ നമ്മെ സ്നേഹിക്കാൻ സാധിക്കില്ല ദൈവം തൻ്റെ ഹൃദയം പറിച്ച് തൻ്റെ ജീവിതം പറിച്ച് ഈ കുരിശോളം സ്നേഹിച്ച് ഇതുപോലെ നമ്മളെ സ്നേഹിക്കാൻ ആർക്കും സാധിക്കില്ല കന ദുഷ്ടനെയും സിഷ്ടനെയും സ്നേഹിക്കുന്ന ദൈവം തനെ കീറിമുറിക്കുന്നവരെയും തൻ്റെ മുൻപിലിരുന്ന് കരയുന്നവരെയും സ്നേഹിക്കുന്ന ദൈവം തന്നെ ശപിക്കുന്നവരെയും തന്നെ സ്തുതിക്കുന്നവരെയും സ്നേഹിക്കുന്ന ദൈവം അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഇറങ്ങുക ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ പ്രിയപ്പെട്ടവരെയും സഭയുടെ ചരിത്രത്തിൽ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോയ ഒരു കർദിനാളുണ്ട് കർദിനാളിൻ്റെ പേര് വാൻ തോൻ എന്ന് പറയുന്ന കർദിനാള് ദൈവത്തിന് വേണ്ടി ജീവിച്ചതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ പ്രസ്ഥാനം ഈ കർദിനാളിനെ പതിനെട്ട് വർഷക്കാലം തുറങ്കിലടിച്ചു ഈ പതിനെട്ട് വർഷക്കാലം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ കർദിനാൾ ജീവിച്ചത് പിന്നീട് പതിനെട്ട് വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് മോചിതനായിട്ട് കടന്നു വരുമ്പോൾ ഈ കർദിനാളോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചത് നീ എന്തിനാണ് ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചത് നിനക്കൊന്ന് ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുരങ്കൽ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നല്ലോ ഈ പതിനെട്ട് വർഷക്കാലം ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ചെറിയ കൊച്ചുമുറിയിൽ നീ എന്തിനാണ് ഈ തടവ് പുള്ളികളോടുകൂടെ ഒരുപാട് ക്രിമിനലുകൂടെ ആ ജയിലറയിൽ കഴിഞ്ഞത് ഇവാതോൻ എന്ന് പറയുന്ന ഈ ഗർദിനാൾ പൊഞ്ചരിച്ചുകൊണ്ട് പറയും ഞാൻ എൻ്റെ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നിട്ട് പറയും എൻ്റെ ദൈവത്തിന് ഒരുപാട് കുറവുകളുണ്ട് തമാശയായിട്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ഈശോയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട് ഒന്നാമത്തെ കുറവായിട്ട് ഈ കർദിനാൾ എടുത്തു വയ്ക്കുക ഇതാണ് ഈശോയ്ക്ക് ഭയങ്കര മറവിയാണ് ഈശോയ്ക്ക് ഭയങ്കര മറവിയാണ് കാരണം ആരെങ്കിലുമൊക്കെ ഒരാൾ കർത്താവ് ഞാൻ പാപിയാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കണ്ണുനീരോടുകൂടെ തങ്ങളെ പാപങ്ങൾ പറയുമ്പോൾ അതുവരെ ഈശോയെ വേദനിപ്പിച്ചതും ഈശോയ്ക്കെതിരെ സംസാരിച്ചതും ഈശോയെ മുറിവേൽപ്പിച്ചതുമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഈശോ മറന്നു കളയും പിന്നീട് ഒരിക്കലും ആ പാപം ഈശോ ഓർക്കില്ല ഈശോയ്ക്ക് ഭയങ്കര മറവിയാണ് രണ്ടാമത് ഈ കർദിനാൾ പറയും ഈശോയ്ക്ക് കണക്കറിയില്ല ഈശോയ്ക്ക് കണക്കറിയില്ല കാരണം നൂറാടിൽ നിന്ന് ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ ഈശോ പറഞ്ഞതിങ്ങനെയാണ് ആ തൊണ്ണൂറ്റൊമ്പതിനാടിനെയും എന്തു ചെയ്യും ഏ കൂട്ടിക്കയറ്റോ ആ വഴിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് എവിടെ വെച്ച് തൻ്റെ പ്രിയപ്പെട്ട ആ കുഞ്ഞാട് നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിയുമ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് ആടിനെയും തന്നെ നിർത്തിയിട്ട് അവർ കൊച്ചാടിനെ അന്വേഷിച്ച് ഇടയം പോകും അതാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്നിട്ട് വാന്തോൻ പറയും ഈശോയ്ക്ക് കണക്കറിയില്ല കാരണം കോടി തൊണ്ണൂറ്റൊമ്പത് ആടുകളുണ്ട് ഒരാടേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഈശ്വ ചെയ്തതെന്തോ ആ തൊണ്ണൂറ്റൊമ്പതിനെ വഴിയിൽ തന്നെ നിർത്തിയിട്ട് ഓരാടിനെ അന്വേഷിച്ചു പോകും അതുകൊണ്ടാണ് അന്തോം പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പതും ഒന്നും ഈശോയെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ് ഹാലേ ലുയാ ഹാലേ ലുയാ തൊണ്ണൂറ്റൊമ്പതും ഒന്നും ഈശോയെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ് വീണ്ടും പറയും ഈശോ പറഞ്ഞതാണ് ഒരു സ്ത്രീക്ക് പത്ത് നാണയങ്ങളുണ്ടായിരുന്നു അതിലൊരു നാണയം നഷ്ടപ്പെട്ടു പോയാൽ ഈശ് ആ സ്ത്രീ ആ നാണയം കണ്ടെത്തുന്നത് വരെ അടിച്ചു വരും മന്ദം പറയുക ഇങ്ങനെയാണ് ഈശോയ്ക്ക് പ്രായോഗിക ബുദ്ധിയില്ല ഈശോയ്ക്ക് പ്രായോഗിക ബുദ്ധിയില്ല കാരണം ഇങ്ങനെയാ ആ പത്ത് നാണയത്തിൽ നിന്ന് ഒരു നാണയം നഷ്ടപ്പെട്ടു പോയാൽ ആ സ്ത്രീ രാത്രി മുഴുവനും ചൂലെടുത്ത് ആ മുറി മുഴുവനും അടിച്ചു വാരും അടിച്ചു വാരിയിട്ട് ആ ഒരു നാണയം കണ്ടെത്തി കഴിയുമ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് എന്താ ആ സ്ത്രീ എന്താ ചെയ്യുന്നത് വചനം വായിച്ചിട്ടില്ലേ പത്ത് നാണയത്തിൽ ഒരു നാണയം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ സ്ത്രീ ആ പീട് മുഴുവൻ അടിച്ചു മാറി ഒരു നാണയം കണ്ടെത്തി കഴിയുമ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്യുന്നത് ഏ അയൽക്കാരെല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു വിരുന്ന് കൊടുക്കും ചിലപ്പോൾ ആ വിരുന്ന് ആ പത്ത് നാണയത്തിൽ നിൽക്കും അയൽക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി ഒരു നാണയം തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വലിയ വിരുന്നു കൊടുക്കുമെന്നാണ് ഈശോ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ഈശോയ്ക്ക് പ്രായോഗിക ബുദ്ധി ഇല്ല എന്ന് വാന്ധവൻ പറഞ്ഞു വയ്ക്കുക പ്രിയപ്പെട്ടവരെ വാന്ധവന് ഈശോയുടെ കുറവുകൾ എന്ന് പറഞ്ഞത് ഈശോയുടെ കുറവുകൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള കുറവുകളാണ് ഈശോയുടെ കുറവുകൾ നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള കുറവുകളാണ് ഈശോയ്ക്ക് അത്രമാത്രം നമ്മളെ ഇഷ്ടമാണ് നമ്മളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഓടിവരുന്നൊരു ഈശോ നമുക്കുണ്ട് നമ്മോട് കൂടെ കരയുന്നൊരു ഈശോ നമുക്കുണ്ട് ഒരു ദൈവവും ഒരു വിഗ്രഹങ്ങളും ഇതുപോലെ കരഞ്ഞതായിട്ട് ഒരു മതവും പറഞ്ഞിട്ടില്ല മനുഷ്യൻ്റെ കൂടെ കരയുന്ന ഒരു ദൈവം അത് ഈശോ മാത്രമാണ് മനുഷ്യൻ്റെ കൂടെ കരയുന്നൊരു ദൈവം അത് ഈശോ മാത്രമാണ് മനുഷ്യൻ്റെ കണ്ണുനീര് കാണുമ്പോൾ ഒരു വിധവയായ ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഈശോ എന്താ ചെയ്തത് യശോ ആ ശവം അവിടെ നിർത്തിയിട്ട് ആ അമ്മയുടെ ഏക മകനും ഉയർപ്പിച്ചു കൊടുത്ത് അമ്മേ കരയണ്ട ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞു കൊടുത്തതാ യീശോ തനിക്കൽ ആസറിനുയർപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മൂന്ന് ദിവസം അഴുകിയ ലാസർ ഒരു വാക്ക് കൊണ്ട് തനുയർപ്പിക്കുമെന്നും അറിഞ്ഞിട്ടും വാർത്തയുടെയും അറിയത്തിൻ്റെയും കണ്ണുനീരിൻ്റെ മുൻപിൽ ഭജനം പറയും ഈശോ നെടുവിൽപ്പെട്ടു ഈശോ കരഞ്ഞു അതെ മനുഷ്യൻ്റെ കൂടെ കരയുന്ന ഒരു ദൈവമേ ചരിത്രത്തിലുള്ളൂ അതാരാണ് മനുഷ്യൻ്റെ കൂടെ കരയുന്ന ഒരു ദൈവം ആ ദൈവമാണ് ആര് നിങ്ങളെന്താ ക്രിസ്ത്യാനികളല്ലേ ആരാ ഈശോ മാത്രമേ ഉള്ളൂ നീ കണ്ണു നിറയുമ്പോൾ നിന്റെ അടുത്തിരുന്ന് കരയുന്ന ഈശോ നിനക്ക് വിശ്വക്കുമ്പോൾ വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി അവരോട് സങ്കടം തോന്നി പാവപ്പെട്ട ജനം ഇടയിലില്ലാത്ത പറ്റം പോലെയാണ് അവർ അവരോട് അനുകമ്പ തോന്നിയിട്ട് ഈശ എന്താ ചെയ്തത് ഈശോ എന്താ ചെയ്ത ഈശ അവരുടെ ഇടയിലുള്ള എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തി അവരുടെ ഇടയിലുള്ള പിശാജുബാധനെ സൗഖ്യപ്പെടുത്തി അവിടെ കൊണ്ട് തീർന്നാ പിന്നെന്ത ചെയ്ത് അവർക്ക് വിശക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ആ ആരുടെയും കയ്യിൽ അപ്പമുണ്ട് ഒരു കൊച്ചിങ്ങിന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മത്സ്യമുണ്ട് അത് മേടിച്ചിട്ട് ഈശോ അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു പന്ത്രണ്ട് നിറയെ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു മതിയാകുന്നത് വരെ ആ വിശക്കുന്ന മനുഷ്യന് അപ്പമായിട്ട് കൊടുത്തൊരു വിശു നമുക്കുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ സ്വയം അപ്പമായി മാറിയ ഒരു ദൈവം നമുക്കുണ്ട് മനുഷ്യൻ്റെ വിശപ്പിനെ ഇല്ലാതാക്കുവാനായിട്ട് അപ്പമായി മാറിയ ദൈവം നമ്മോട് കൂടെ വസിക്കാൻ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയസയാസ് പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ അതെപ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ട വാക്യങ്ങളാണ് പ്രവാചകനിലൂടെ പ്രവചനത്തിലൂടെ ഈശോയെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു വെക്കുക നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് പിന്നീട് അഞ്ചാമത്തെ വാക്യങ്ങൾ വീണ്ടും പറയും നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ശതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിഷ്യ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഈശോ എന്തിനു വേണ്ടിയാണ് പുരുഷന് മരിച്ചത് ഈശ്വന് വേണ്ടിയാണ് ഗുരിശന് മരിച്ചത് ആർക്ക് വേണ്ടിയാ അപ്പച്ച ആർക്ക് വേണ്ടി ഈശ്വ ഗുരിശന് മരിച്ചത് ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടി ആര് ഇതുവരെ ഗുരുഷൻ മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി എൻ്റെ അപ്പം മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയും ഭർത്താവും മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടില്ല എനിക്ക് വേണ്ടി മരിച്ചിട്ടുള്ളത് ഒരാളാ അതാണ് ഈശോ നമ്മുടെ വേദനകളില്ലാതാക്കാൻ നമ്മുടെ സഹനങ്ങൾ ഇല്ലാതാക്കാൻ നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കാൻ ദൈവം കുരിശിൽ മരിച്ച് ആ വലിയ സ്നേഹത്തെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് പൗലോ സ്ത്രീകളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും വെളുപ്പേർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ വിളിച്ച് പറയും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം എട്ടാം വാക്യം എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു ഈ വചനം പറയുന്നതിന് മുൻപ് ഭരോസ് തൻ്റെ ഉണ്ടായിരുന്ന അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക ഇങ്ങനെയാണ് ഞാൻ ജന്മനെ തന്നെ അല്ലേ റോമാൻ പൗരനാണ് ഹെബ്രയായ കുലത്തിലാണ് ജനിച്ചത് ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ ഹെബ്രയാനെ ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം പരിസയൻ പിന്നെ ജന്മത്തിലൂടെ തന്നെ റോമൻ പൗരത്വം കിട്ടിയവൻ അത്രമാത്രം സ്ഥാനമാനങ്ങൾ യഹൂദ മതത്തിൽ ഉണ്ടായിരുന്ന ഒരു മതത്തിലുണ്ടായിരുന്നൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന പൗലോസ് എന്നാൽ ഈ അധികാരത്തെക്കാളും ഈ ധനത്തെക്കാളും ഈ സ്ഥാനമാനങ്ങളെക്കാളും ഒക്കെ വലുതാണ് ഈശോയോടുള്ള സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് വിളിച്ചു പറയും എല്ലാത്തിനെയും ഞാൻ നിസ്സാരമായി ഉച്ചിഷ്ടമായിട്ട് ഞാൻ ഉപേക്ഷിച്ചു നമുക്കറിയാമല്ലോ ഉച്ചിഷ്ടം അറിയും കഴിക്കൂ അല്ലേ നമ്മൾ വേസ്റ്റായിട്ട് കാരണം കഴിക്കാൻ സാധിക്കുന്നത് ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു സ്ഥാനങ്ങൾ കളഞ്ഞു പരിസ അധികാരം കളഞ്ഞു സമ്പത്ത് കളഞ്ഞെല്ലാം തനിക്ക് വേണ്ട എനിക്ക് ഈശോ മാത്രം മതി അതായിരുന്നു പൗലോസിൻ്റെ സ്നേഹം അതേ പ്രിയപ്പെട്ടവര് ഈ സ്നേഹത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും ഉയർന്നു വരേണ്ടത് ഈ സ്നേഹം തിരിച്ചറിയുമ്പോൾ പിന്നീട് നമുക്ക് ഈ ലോകം പോലും ഒരു സ്വർഗമായിട്ട് മാറും ഹാലേ ലുയാം എന്നൊരു വിശുദ്ധന്റെ തിരുനാളാണ് ഏത് വിശുദ്ധന്റെ തിരുനാള ആ വിശുദ്ധ ലോറൻസിന്റെ തിരുന്നാള ഡീക്കനായ വിശുദ്ധ ലോറൻസ് ആ ഡീക്കൻ നമുക്കറിയാം സഭയുടെ മാർപ്പാപ്പയുടെ ഇടിക്കനായിരുന്നു സമ്പത്തിൻ്റെ കാര്യങ്ങൾ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഇടിക്കനായിരുന്നു റോമൻ സാമ്രാജ്യം ഈ മാർപ്പാപ്പയെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാർപ്പാപ്പയുടെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് ഡിക്കൻ ചോദിക്കുന്നുണ്ട് പിതാവേ അങ്ങ് എന്നെ കൂടാതെ എവിടേക്കാണ് പോകുന്നത് ഞാനും കൂടെ വരട്ടെ എന്ന് അപ്പോൾ ഈ മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട് നീ അധികം താമസിയാതെ എൻ്റെ കൂടെ വരും നീ അധികം താമസിയാതെ എൻ്റെ കൂടെ വരും മാർപ്പാപ്പ രക്തസാക്ഷിത മകുടൻ ചൂടിയപ്പോൾ ഡീക്കൻ തൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും എടുത്ത് പാവങ്ങൾക്ക് കൊടുത്തു അത് കഴിഞ്ഞ് രാജാവ് ഈ ഡീക്കനെ പിടിച്ചു കഴിയുമ്പോൾ ഡീക്കൻ വിളിച്ച് പറയും സമ്പത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പാവപ്പെട്ടവരെ കാണിച്ചുകൊണ്ട് ഡീക്കൻ വിളിച്ച് പറയും ഇതാണ് സഭയുടെ സമ്പത്ത് ഈ ദരിദ്രരും ഈ പാവപ്പെട്ടവരുമാണ് സഭയുടെ സമ്പത്ത് അവസാനം ഈ ഡീക്കൻ്റെ വസ്ത്രമൊക്കെ ഉരിഞ്ഞെടുത്ത് ചുട്ടുപൊള്ളുന്ന ചീൻചട്ടിയിലേക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇടീക്കനെ ഡീക്കനെ എടുത്ത് കിടത്തും നല്ല സുഖമായിരിക്കുമോ നിങ്ങളൊക്കെ മീൻ പറക്കാറുണ്ടല്ലോ മീൻ പറക്കാറുണ്ടോ കണ്ടട്ടങ്ങളുണ്ടാവുമല്ലോ നിങ്ങളെ വീട്ടിലൊക്കെ ജോലിക്കാരുള്ളവരായിരിക്കും ആ മീൻ പറക്കുമ്പോൾ നമുക്കറിയാം തു ചുറ്റുപൊള്ളുന്ന ഈ ചട്ടിയിലേക്ക് ഇരുമ്പത് ചട്ടിയിലേക്ക് ഈ ഡീക്കനെ നഗ്നനായിട്ടിങ്ങനെ കിടത്തി അവിടെ കിടന്ന ഡീക്കൻ വാവിട്ട് നിലവിളിക്കുകയല്ല ചെയ്തത് അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കിച്ചുകൊണ്ട് ദൈവം തൻ്റെ പീഡാസംഗനത്തിൽ എന്നെയും പങ്കാളിയാക്കിയതിന് ഈ അവിടെ നിന്ന് സ്തുതിച്ചു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യരോട് വിളിച്ചു പറയും എൻ്റെ ഒരു വശം മൊരിഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറഞ്ഞു എന്നെ മറിച്ചിടാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു ദൈവ സ്നേഹം ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ക്രൈസ്തവ മതത്തിൽ ഒരു രക്തസാക്ഷി പോലും കരഞ്ഞുകൊണ്ട് മരിച്ചതായിട്ട് ഇന്ന് വരെയും കേട്ടിട്ടില്ല ഇനി കേൾക്കുകയുമില്ല ഒരു രക്തസാക്ഷി പോലും കരഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് ഒക്കെ മരിച്ച ഒരു രക്തസാക്ഷിയുടെ പേര് അവൻ ഒരിക്കലും രക്തസാക്ഷിയായിട്ട് മാറില്ല എല്ലാ വിശുദ്ധരും കൊലക്കളത്തിലേക്ക് നടക്കപ്പെടുമ്പോൾ അവർ ഈ വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തോടെ നൃത്തം വെച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് കടന്നുപോയത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ കൊന്നടക്കിയ ഒരു മനുഷ്യനായിരുന്നു നീറോ ചക്രവർത്തി നീറോ ചക്രവർത്തി തൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു ഭയമായിരുന്നു കാരണം അവർ ചിരിച്ചുകൊണ്ടായിരുന്നു സന്തോഷത്തോടു കൂടിയായിരുന്നു കൊലക്കളത്തിലേക്ക് പോയത് ഹാലേ ലുയാ ഹാലേ ലുയാ അതേ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ എന്നറിയപ്പെടണം ആ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം വാർത്തയും അറിയും ദൈവത്തിന് മുൻപിൽ വന്ന് നമ്മളിരിക്കും ദൈവസ്നേഹമുള്ളവർ ബലിപീഠത്തിന് മുൻപിൽ വന്ന് ഇങ്ങനെ ഇരിക്കും കാരണം ഞാൻ ഞാനെൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ഭർത്തയോട് പറഞ്ഞു മർത്താ മർത്താ നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വേഗരജിത്തയാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ അത് മറിയം തിരഞ്ഞെടുത്തു മറിയം എന്താ തിരഞ്ഞെടുത്തത് നല്ല ബിരിയാണി വെച്ച് കൊടുത്ത വിശോയ്ക്ക് എന്ത് ചെയ്ത് മറിയം വല്ലാതെ മാര്ത്ത ഉണ്ടാക്കി കൊടുത്തതിനേക്കാളും എന്തെങ്കിലും വലിയ സാധനങ്ങൾ മറിയം ഉണ്ടാക്കി കൊടുത്താ എന്ത് ചെയ്ത് മറിയം മറിയ നിങ്ങളിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭജനം ശ്രവിക്കുന്നതിനായിട്ട് ആ കാൽക്കൽ ഇരുന്നു എന്നിട്ട് ഈശോ പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ വലിയ കാര്യം കാരണം ഒന്ന് മറ്റുള്ളവരെ ശ്രവിക്കണമെങ്കിൽ അതിനെ മറ്റുള്ളവരെ കൂടെ ഇരിക്കണമെങ്കിൽ സ്നേഹം ഉണ്ടായിരിക്കണം സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെ ഇരിക്കില്ല നമ്മൾ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കും ചില ഭാര്യമാരുമെന്ന് പറയും അച്ഛാ പണ്ടത്തെ പോലെ ഒന്നും സ്നേഹമില്ല കാരണം ഇപ്പോൾ തന്നെ അധികം സംസാരിക്കാറില്ല അധികം വിളിക്കാറില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ അധികം വിളി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഓർക്കുക ഏതോ തെറ്റായ കാര്യങ്ങളൊക്കെ അവിടെ ഉയർന്നിട്ടുണ്ട് നമ്മളോടുള്ള പണ്ടുണ്ടായിരുന്ന സ്നേഹമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിന്ന് ദേവാലയത്തിൽ ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാനുള്ള ഒരു കൊതിയില്ലെങ്കിൽ ഓർക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം സ്നേഹം മന്ദി ഭവിച്ചു പോയി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം മന്ദി ഭവിച്ചു പോയി ഹാലേ ലൊയ യോഹനാന്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം പറഞ്ഞ് ഞാൻ നിർത്തിയ കാരണം സമയാധികം ഇല്ല മൂന്നാമധ്യായം പതിനാറാം വാക്യം ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുക നമുക്കൊക്കെ അറിയാവുന്ന വചനമാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകസ്വദിനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു തന്നെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അതേ പ്രിയപ്പെട്ടവര് ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ അടയ്ക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഭർത്താവിന് വചനം പറഞ്ഞു വയ്ക്കും അവന് വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുക അവൻ തൻ്റെ പുത്രനെ നമുക്കായിട്ടൊരു ബലിയാടായിട്ട് മാറ്റി സ്വയം കീറി മുറിക്കപ്പെടുവാനായിട്ട് ദൈവം തന്റെ പ്രിയപ്പെട്ട പുത്രനെ നമുക്ക് നൽകി നമ്മൾ നശിക്കാതിരിക്കാം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടി സ്വയം മുറിക്കപ്പെട്ട ആ കുരിശിനെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കാം മുൾമുടി അണിഞ്ഞ് നമ്മുടെ ആ നമ്മുടെ ഈശോയുണ്ട് ആ മുൾമുടി അണിഞ്ഞ ഈശോയിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തം എന്നെ അവിടെ നിന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് വിളിച്ച് പറയുന്നുണ്ട് മകനെ മകളെ നീ എത്ര മാത്രം ഭാപിയാണെങ്കിലും നീ എത്ര മാത്രം ഇനി നകന്നു പോയാലും നിനക്കെന്നെ വേണ്ട എന്ന് പറഞ്ഞാലും ഞാനില്ല എന്ന് പറഞ്ഞാലും എനിക്കെതിരായി പെരുപിരുത്താലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ലോ ഇസയാസ് പ്രവാചന പുസ്തകത്തിലെ പോലെ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റമ്മ തന്റെ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല മുൾമൊടി അണിഞ്ഞ് കടന്ന് വരുന്ന ഈശോയെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ധനിക്കാം ഒരു ഗാനത്തിലൂടെ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കർത്താവ് നിമിഷം പകർന്നു നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ഈശോന്റെ കൂടെയുണ്ട് ആ ഈശോനിലേക്ക് കടന്നു വരണമേ കർത്താവ് വിശുദ്ധർക്ക് രക്തസാക്ഷികൾക്ക് പത്രോസിനോസിനും അങ്ങനെ ഒക്കെ അങ്ങ് പകർന്ന് നൽകിയ ആ ദൈവസ്നേഹം എൻ്റെ ചങ്കിലേക്ക് നീ പകർന്ന് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക